നമ്മുടെ ആണുങ്ങളുടെ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ, അഥവാ മെയിൽ ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. എല്ലാ മനുഷ്യരുടെ ദേഹത്തും ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ഉണ്ട്. ഈ ആണുങ്ങളായിട്ട് പെണ്ണുങ്ങളായിട്ട് ഉണ്ടാവർ, പക്ഷേ ആണുങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെൺപിള്ളേർക്ക് നല്ല കുറവായിരിക്കും ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ. സോ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കൂടുതലാണ് ആൺപിള്ളേർക്ക് കൂടുതൽ മസിൽ ഗ്രോത്ത് ആയിരിക്കും, ഭയങ്കര താടി വളർച്ചയും ബോഡി ഹെയർ കൂടുതലായിരിക്കും, അവരുടെ ഫിസിക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും, കുറച്ചുകൂടെ ബിഗർ ഫിസിക് ആയിരിക്കും, ചിലപ്പം കുറച്ചുകൂടെ മസിൽ ഗ്രോത്ത് ഒക്കെ കൂടുതലായിരിക്കും. ചിലപ്പം അവർ വലിയ രീതിയിൽ വർക്കൗട്ട് ഒന്നും ചെയ്യാതെ ഇപ്പൊ ജിമ്മിലൊന്നും പോവാതെ തന്നെ അവർക്ക് നല്ല സിക്സ് പാക്ക് ബോഡിയൊക്കെ ആയിരിക്കും. സോ അതാണ് ജനറ്റിക്കലി അങ്ങനെ കിട്ടുന്നവർക്കുണ്ട്. സോ അതാണ് പറഞ്ഞു വരുന്നത്, നമ്മുടെ ആണുങ്ങളുടെ മെയിൽ ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ ഗ്രോത്ത് എങ്ങനെയെങ്കിലും നമ്മൾ കൂട്ടാനേ ശ്രമിക്കുക. പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക് ഈ താടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലായിരിക്കും, ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടായിരിക്കണം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ എങ്ങനെ കൂട്ടാം. ഇപ്പൊ ഒരു സാധാരണ ടെസ്റ്റോസ്റ്റിറോൺ നിങ്ങൾക്ക് കുറവാണ്, താടി ഗ്രോത്ത് ഒന്നും ഇല്ല, അതൊക്കെ നോക്കുമ്പോൾ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ കുറവാണോ കൂടുതലാണോ എന്ന് ചിലപ്പോൾ ജനറ്റിക്സും ബേസ് ചെയ്തിരിക്കും. സോ നിങ്ങൾ ഇപ്പം ഈ ടോപ്പിക് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ടെസ്റ്റോസ്റ്റിറോൺ നാച്ചുറലി നിങ്ങളുടെ ബോഡിയിൽ എങ്ങനെ ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാം എന്നാണ് പറയുന്നത്. സോ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സസൈസും വെയിറ്റ് ലിഫ്റ്റിംഗ്. റിസർച്ചുകൾ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്, നിങ്ങളെ എക്സസൈസ് ചെയ്യുമ്പോഴും റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്കാണെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ലോങ് ടേം പീരീഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്റിറോൺ നിങ്ങളുടെ ബോഡിയിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ എത്രത്തോളം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും, എത്രത്തോളം നിങ്ങളെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാൻ പറ്റും, നമ്മൾ അത്രത്തോളം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്റിറോൺ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒറ്റയടിക്ക് ഭയങ്കരമായിട്ട് കൂടും എന്നൊന്നല്ല പറഞ്ഞത്, ഒരു നിശ്ചിത ഒരു 10-20% എൻ്റെ ഒരു ഓർമ്മ. സോ അതാണ് ഒരു 10-20% ഗ്രോത്ത് വരും, ടെസ്റ്റോസ്റ്റിറോൺ ഗ്രോത്ത് വരും. സോ പ്രത്യേകിച്ച് ഡെഡ് ലിഫ്റ്റും സ്കൗട്ടും വെയിറ്റഡ് സ്കൗട്ടും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടെസ്റ്റോസ്റ്റിറോൺ ഗ്രോത്ത് കണ്ടെത്തിയിട്ടുണ്ട്. സോ കഴിവതും നിങ്ങൾ വർക്കൗട്ട് ചെയ്താലേ നിങ്ങൾക്ക് ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴിയാണ് വർക്കൗട്ടും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ നല്ല വെയിറ്റഡ് എക്സസൈസ്. രണ്ടാമത്തെ വഴിയാണ് ചില ഫുഡുകൾ, ചില ഹെൽത്തി ഫാറ്റുകൾ, കാർബോഹൈഡ്രേറ്റ്. ചില ഫുഡ് എന്ന് പറയുമ്പോൾ കൂടുതലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്. ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആഡ്ലോസിനാണെങ്കിലും മസിൽ ബിൽഡിങ്ങിനാണെങ്കിലും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും, നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഫുഡിന്റെ എലമെന്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ മാക്സിമം പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടും. ഇപ്പം പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ കഴിക്കാറുണ്ട് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. സോ അവർ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മസിൽ ബിൽഡപ്പ് കൂടാനായിട്ട്. സോ ഒരു മസിൽ ബിൽഡപ്പ് ആകുമ്പോൾ നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടും എന്നാണ് റിസർച്ച് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ചില ഹെൽത്തി ഫാറ്റും ചില കാർബോഹൈഡ്രേറ്റ്സും കഴിക്കുമ്പോഴും നമ്മുടെ റെസിസ്റ്റൻസ് ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നുകിൽ കൂട്ടാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് നമ്മളെ സഹായിക്കും എന്നാണ് റിസർച്ചുകൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. സോ ചില ഹെൽത്തി ഫാറ്റ്സ് ചില കാർബോഹൈഡ്രേറ്റ്സും സോ ഒരു നിശ്ചിത അളവിൽ ഓക്കെ. സോ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക, ഹെൽത്തി ഫാറ്റ്സ് ചൂസ് ചെയ്യുക, കാർബ്സ് ഒരു ലിമിറ്റിൽ കഴിക്കുക, നിങ്ങളെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടും. മൂന്നാമത്തെ കാര്യമാണ് മിനിമൈസ് സ്ട്രെസ് ആൻഡ് കോർട്ടിസോൾ ലെവൽ. കോർട്ടിസോൾ എന്ന് പറയുമ്പോൾ നമ്മളെ സ്ട്രെസ് ഹോർമോൺ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് സ്ട്രെസ് നിങ്ങളുടെ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മിനിമൈസ് ചെയ്യുക. കാരണം നമ്മൾ സ്ട്രെസ്സും കൊളസ്ട്രോളിന്റെ ലെവലൊക്കെ കൂടുമ്പോൾ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ നല്ല രീതിയിൽ കുറയും എന്നാണ് റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം. സോ എത്രത്തോളം നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക, നിങ്ങൾ എത്രത്തോളം സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കാൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗെറ്റ് സം സൺലൈറ്റ് ആൻഡ് വിറ്റമിൻ ഡി. എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യപ്രകാശം സൂര്യപ്രകാശം എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡി ആണ്. സോ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ എന്താണ് ടെസ്റ്റോസ്റ്റിറോൺ ലെവലിൽ കൂട്ടാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ എന്നാണ് ആണെന്നാണ് റിസർച്ച് പ്രൂവ് ചെയ്ത് കഴിഞ്ഞത്. സോ രാവിലത്തെ കുറച്ച് വെയിലൊക്കെ പോകണം, അരമണിക്കൂറോ ഒരു മണിക്കൂർ കുറച്ച് രാവിലത്തെ ലൈറ്റായിട്ട് വരുന്ന വെയിൽ, വലിയ ചൂടൊന്നും ഇല്ല, കഠിനമായ ചൂടൊന്നും ഇല്ലാത്ത നല്ല വെയിലൊക്കെ കൊണ്ട് കുറച്ച് വെയിലൊക്കെ കൊണ്ടുതന്നെ നിങ്ങൾ ടെസ്റ്റോസ്റ്റിറോൺ ലെവല് കൂടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുത്താൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് മേടിക്കാൻ കിട്ടും, ഇപ്പൊ ഗുളിക ടാബ്ലറ്റ് ഫോമിലൊക്കെ മേടിക്കാൻ കിട്ടും. സോ അത് കൺസ്യൂം ചെയ്താൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽസ് കൂടും എന്നാണ് റിസർച്ച് പ്രൂവ് ചെയ്തിരിക്കുന്നത്. സോ അതെല്ലാം ട്രൈ ചെയ്യുക. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ് വെയിൽ. സോ അത്യാവശ്യം രാവിലെ എണീച്ച് വെയിലൊക്കെ കൊള്ളാൻ ശ്രമിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഫ്രീ ആയിട്ട് കൂട്ടാൻ പറ്റുന്നതിന്. സോ വെളിയിൽ നിന്നിപ്പോൾ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നവരും ഓടാനും നടക്കാനൊക്കെ പോകുന്നവർ കുറച്ച് രാവിലെ വെയിലൊക്കെ കൊള്ളുന്ന രീതിയിൽ ഓടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തമിഴ്ത്തൂടെ തന്നെ ഓടാതെ രാവിലത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. സോ അത് ട്രൈ ചെയ്യും. അഞ്ചാമത്തെ ലാസ്റ്റ് പറയുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്, ഒട്ടുമിക്കവാറും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഉറക്കം. നിങ്ങൾക്ക് 7-8 മണിക്കൂറാണ് നല്ല ഹൈ ക്വാളിറ്റി സ്ലീപ്പ് എടുത്താൽ തന്നെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടും എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം നല്ല രീതിയിൽ ഉറക്കം കിട്ടുമോ അത്രയും
നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ മിനിമം ഒരു 7-8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. കൂടി പോയി മാക്സിമം അത് ഒട്ട് ആ ടൈമിൽ നിങ്ങൾക്ക് പറ്റില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 മണിക്കൂറെങ്കിലും മിനിമം എടുത്തിരിക്കണം ഉറക്കം. പ്രത്യേകിച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ 7 മുതൽ 8 മണിക്കൂർ വരെ എടുക്കണം എന്ന് ആണ് പറയുന്നത്. നിങ്ങൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം. നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ നല്ല രീതിയിൽ കൂടും എന്നാണ് നിങ്ങൾ ഈ റിസർച്ച് പ്രൂവ് ചെയ്തിരിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് ബോഡി ഇപ്പം രാവിലെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർ ബോഡിക്ക് റെസ്റ്റ് എത്രത്തോളം പ്രാധാന്യമാണെന്ന് അവർക്കറിയാം. സോ റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ നല്ല രീതിയിൽ നല്ല ഹൈ ക്വാളിറ്റി സ്ലീപ്പൊക്കെ കിട്ടും, ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ചെറുതായിട്ട് കൂടും എന്നാണ് റിസർച്ച് പറഞ്ഞിരിക്കുന്നത്. സോ അതും കൂടെ ട്രൈ ചെയ്യുക. അതുമല്ല ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂട്ടണം എന്ന സെൻസിൽ തന്നെ നോക്കാതെ നിങ്ങൾ അല്ലാതെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം ഒരു ഫുഡിനെ പോലെ അത്രത്തോളം പ്രാധാന്യമായിട്ടുള്ള കാര്യമാണ്. അത് ആരും ഇപ്പോഴത്തെ ജനറേഷനിൽ ആരും പിള്ളേർ അല്ലെങ്കിൽ ടീനേജേഴ്സ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇവർ അത്രയും പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാര്യമാണ് ഉറക്കം. തോന്നിയ സമയത്ത് ഉറങ്ങുക, തോന്നിയ സമയത്ത് എണീക്കുക. സോ ആ ഒരു ടെൻഡൻസി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലേക്ക് പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് 2 ദിവസം കഴിഞ്ഞാണ്. പ്ലീസ്.